ഇതാണ് നമ്മളെ ജിപ്സത്തിന്റെ സ്ട്രോങ്. എന്ത് ഒന്ന് തൂങ്ങിയാലൊന്നും ആവൂല. അതാ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇത് അവിടെ കട്ട് ചെയ്താണ്ട് ഇങ്ങനെ മടക്കി വെക്കലാണ്. ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളൊരു വർക്ക് സൈറ്റിലാണ്. ഇവിടെ നമ്മളിപ്പോൾ ഇന്റീരിയറിന്റെ വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സീലിംഗിന്റെ വർക്കാണ്. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് POP ജിപ്സം സീലിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. POP ജിപ്സണും നോർമൽ ജിപ്സണും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അതിൻ്റെ പൗഡർ എന്ന് പറയുന്നത് ഗ്രീൻ്റെ ഇറാൻ്റെ മെറ്റീരിയലാണ് ഈ ഗ്രീൻ എന്ന് പറയുന്നത്. അത് ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് കമ്പനികൾ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഗ്രീൻ്റെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാം. ഈ ഷീറ്റ് നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കലാണ്. ഈ ഷീറ്റിൻ്റെ അളവ് പറഞ്ഞാൽ 4x2 ഷീറ്റ്. ഇത് ഉണ്ടാക്കൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈ ചകിരി ഇത് രണ്ടും പാടെ കൂട്ടിയാണ്ടാണ് ഈ ഷീറ്റ് ഉണ്ടാക്കൽ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി പാർന്നാണ്ട് അതിൻ്റെ മുകളിൽ ഈ ചകിരി കഴുകിയിട്ട് ഇട്ട് പാർന്നുണ്ടാക്കുന്ന ഷീറ്റാണിത്. ഇതൊന്നും ആവില്ല, ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ഉറപ്പാണ് ഈ സാധനത്തിന്. ഇതിപ്പോൾ ഉണ്ടാക്കി പച്ചയിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുക. ഇതിന് ജിപ്സം ബോർഡും ഇതും തമ്മിലുള്ള മാറ്റം എന്താ ചോദിച്ചാൽ, ജിപ്സം ബോർഡ് കുറേ കഴിഞ്ഞാൽ ക്രാക്കും കാര്യങ്ങളും വിള്ളൽ തൂക്കം കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇത് ഒരു കാലത്തിലൊന്നും വരൂല. ഇതിന് ഗ്യാരണ്ടി 25 കൊല്ലം വരെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജിപ്സം ഈ സീലിംഗ് വെച്ചിട്ട് ചെയ്യാൻ കഴിയും. അതായത് പിന്നെ റൗണ്ടിലാണെന്നുണ്ടെങ്കിൽ, പിന്നെ സ്ക്വയറിൽ. ഇപ്പോൾ കൂടുതൽ വരുന്നത് പ്രൊഫൈൽ ലൈറ്റ് വെച്ചിട്ടുള്ള, ആ പ്രൊഫൈൽ ലൈറ്റിനുള്ള സെപ്പറേറ്റ് ചാനലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പിന്നെ മേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫ്രെയിമാണിത്. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഷീറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഈ സെൻറ്ററിലെ ഗ്യാപ്പ്, അതായത് പ്രൊഫൈൽ ലൈറ്റ് മറ്റേമലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കണം. അത് നമ്മളെ പണി എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ അതിൽ കറക്റ്റ് ഫിക്സിംഗ് ആയിരിക്കും. ഈ ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ കറക്റ്റ് സൈസ് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനൽ ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിന്നെ ആദ്യമൊക്കെ പഴയ മോഡൽ, ആദ്യം നമ്മളൊക്കെ ജിപ്സം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പിന്നെ താഴേക്ക് ഇറക്കിയിട്ടുള്ള മോഡലും അതേപോലെ കോവ് അടിച്ചിട്ടുള്ള ടൈപ്പൊക്കെയാണ് കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്പോൾ പ്ലെയിൻ ആയിട്ട് അതുമല്ലി പ്രൊഫൈൽ ലൈറ്റ് വരുന്ന ടൈപ്പാണ് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്തുവരുന്നത്. നമ്മൾ ഇതിൽ ജിപ്സം സീലിംഗിൽ മാത്രമല്ല നമ്മൾ ഈ ജിപ്സം വർക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇപ്പോൾ കോട്ടിടുമ്പോൾ ഇപ്പോൾ റൂം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റീരിയർ എല്ലാം ചെയ്യുന്നുള്ളത് കൊണ്ട്, അതായത് പ്ലൈവുഡിൻ്റെ വർക്ക് പിന്നെ ഫുൾ ഇൻറ്റീരിയർ കാർബൺ വർക്ക് മൊത്തം ചെയ്യുന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ഒരു ഫസ്റ്റ് മുതലേ ഒരു സ്റ്റാർട്ടിങ്ങിൽ വീട് ഇൻറ്റീരിയർ ഏത് രീതിയിൽ പോകണം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും പിന്നെ സീലിംഗ് നേരെ വാളിലോട്ട്, അതായത് കട്ടിലിൻ്റെ നമ്മൾ കടക്കുമ്പോൾ തല വെക്കുന്ന ഭാഗത്തേക്കും കൂടെ ഡിസൈൻ ഇറക്കും. അപ്പോൾ ഈ ഒരു പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ നമ്മൾ ഈ ജിപ്സം കൊണ്ട് നമ്മൾ സീലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാളിലേക്ക് ഇറക്കിയിട്ട് പിന്നെ ഫ്ലോറിൻ്റെ ലെവൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ ടോപ്പ് വരെയൊക്കെ ആയിട്ട് നമുക്ക് ഈ വർക്ക് അതേപോലെ ചുമരുമല ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോട്ടോസ് ഞാൻ അതിൻ്റെ കൂടെ കാണിക്കാം. പിന്നെ വേറെ ഒന്ന്, പിന്നെ നമ്മൾ ഷോ പാർട്ടീഷൻ വാൾ, ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സൈറ്റിലും കൂടെ നമുക്ക് അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. അതായത് പാർട്ടീഷൻ വാളുകൾ നമ്മൾ സ്ക്വയർ പൈപ്പും അതേപോലെ തന്നെ പ്ലൈവുഡും അല്ലെങ്കിൽ മൾട്ടിവുഡും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന, അതായത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടീഷൻ വാളുകൾ ഉണ്ടാവും. അതും നമുക്ക് ഈ ഒരു പിന്നെ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈറ്റിൻ്റെ പോയിന്റ്, സ്പോട്ട് ലൈറ്റുകൾ, എങ്ങനെ ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ചെയ്യാൻ കഴിയും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പിന്നെ നോർമൽ ജിപ്സനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഒന്ന് ഒറ്റ കോട്ടൊക്കെ പുട്ടി വലിച്ചാൽ തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു കോളേജിൻ്റെ വർക്കിൽ ഫുള്ളായിട്ട് അവിടെ ഒരുപാട് ഏരിയകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്ര ഏരിയ ഉണ്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുട്ടിയുടെ മെഷീൻ വെച്ചുകൊണ്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താലും പിന്നെ നല്ല ഫിനിഷിംഗ് ഇത് വരും. നമ്മൾ പുട്ടിപ്പനി ഇടാതെ, ഒറ്റ കോട്ടും പുട്ടിടാതെ ജസ്റ്റ് പുട്ടി മെഷീൻ, അതായത് പുട്ടി ഗ്രൈൻഡ് ചെയ്യേണ്ട മെഷീൻ വെച്ചിട്ടൊന്ന് പേപ്പർ ഇട്ട് കൊടുത്താലും നല്ല വൃത്തിയിൽ ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന രീതി, അതായത് പിന്നെ നമ്മളിത് ചുമരുമ്പോൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നോർമലി ഈജിപ്ഷ്യൻ എല്ലാവർക്കും അറിയാം, അതിൻ്റെ ചാനൽ വാങ്ങി കിട്ടും, എല്ലാം റെഡിമെയ്ഡാണ്, ചാനൽ വാങ്ങി കിട്ടും, അത് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ ഫിക്സ് ചെയ്യുക. അങ്ങനെയാണ് എല്ലാതും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതിൻ്റെ ഹോളുകളും എല്ലാ കാര്യങ്ങളും കാണും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യാമെന്നുള്ളത് ഹർഷ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ പറഞ്ഞുതരും. ഫിക്സ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ചുറ്റും വാട്ടർ ലെവല് ചെയ്ത് വെക്കും. ഫുള്ള് വാട്ടർ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നൂലടിച്ച് ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞിട്ട് ആ പിന്നെ ഡ്രിൽ ചെയ്യും. ഡ്രിൽ കഴിഞ്ഞാൽ ആങ്കർ ബോൾട്ട് പറഞ്ഞൊരു ബോൾട്ടാണ് നമ്മളിതിൻ്റെ. ഈ ആങ്കർ ബോൾട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ആ ആങ്കർ ബോൾട്ട് നല്ലോണം ടൈറ്റ് ചെയ്യും. ആങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാസ്റ്റർ വാരീസിൻ്റെ ഈ ഷീറ്റ് എടുത്ത് വെച്ച് ചുമരിൻ്റെ സൈഡിൽ കൂടെ ചുമരപ്പട്ടി അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഷീറ്റ് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുക ചെയ്യുക. ഈ ഷീറ്റ് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ആങ്കർ ബോൾട്ട് മേൽ നമ്മളെ ടാറ്റൻ്റെ പച്ച കോട്ടിങ്ങുള്ള കമ്പി കെട്ടി അതിൻ്റെ മുകളിൽ മടക്കി വെച്ചിട്ട്
പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതിലെ ചെകിരി മുക്കിയാണ്ടാണ് ഈ സാധനം അവിടെ ഫിറ്റ് ചെയ്യൽ. നമ്മൾ ഇവിടെ ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു സ്പേസ് നമുക്ക് വാർഡ്രോബിൻ്റെ സ്പേസ് ആയിട്ടും അതേപോലെ ഇവിടെ ഒരു മേക്കപ്പ് യൂണിറ്റും കൂടെയാണ് വരിക. അപ്പോൾ ഇവിടെ ഈ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് പിന്നെ സിംഗിള് കള്ളി ജനലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് തല ആയിട്ട് കട്ടിൽ ഇങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ടാണ് നമ്മളിവിടെ കട്ടിലിടുന്നത്. പിന്നെ അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഡിസൈനും കൂടെ നമ്മൾ ഇനി വാളിലേക്ക് ഇറക്കും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഫുള്ള് സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു എഡ്ജ് കൊടുത്തിട്ടുണ്ട്. എഡ്ജിന്ന് പിന്നെ സ്ട്രിപ്പ് ലൈറ്റ് ആ ചുമരിലോട്ട് അടിക്കുന്ന ടൈപ്പാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമ്പോൾ ചെയ്യാം. നമ്മൾ ഇത് ഇതുമേ കെട്ടാൻ വേണ്ടി ഈ കേബിളാണ് യൂസ് ചെയ്യല്. ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കേബിൾ ഇതുമേ രണ്ടായി മടക്കിയാണ്ട് ഇങ്ങനെയാണ് ഇതുമേ ഫിക്സ് ചെയ്യൽ. ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇതുമേ അവിടെ കട്ട് ചെയ്താണ്ട് ഇങ്ങനെ മടക്കി വെക്കലാണ്. ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റർ വാരിസും ചെകിരി ഇതിൻ്റെ മുകളിൽ ഇട്ട് ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെയാണ് വെക്കൽ. ആ വെച്ചതാണ് ഇത്. ഇത് നല്ല ഉറപ്പാണ്, ഇത് ഒന്നും ആകുമൊന്നുമില്ല. ഇത് തൂങ്ങിയാലും ഒന്നും ആകുമൊന്നുമില്ല. കാലാകാലം ഈ സാധനം അവിടെ നിലനിൽക്കും. തുടങ്ങാം. ഇതാണ് നമ്മളെ ജിപ്സത്തിൻ്റെ സ്ട്രോങ്. ഇത് ഒന്ന് തൂങ്ങിയാലും ഒന്നും ആവില്ല. അതാ അത്രയും ഉറപ്പാണ് ഈ സാധനം. അപ്പോൾ നമ്മൾ ഈ ജിപ്സത്തിൻ്റെ സൈറ്റ് നമ്മൾ ഈ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഷീറ്റൊക്കെ നമ്മുടെ സൈറ്റിൽ ഇട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ പിന്നെ ഗോഡൗണിൽ ഉണ്ടാക്കി ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സൈറ്റിലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്കിനാവശ്യമുള്ള ഷീറ്റുകൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അത് സൈറ്റിലായിട്ട് കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കും നമ്മൾ ആവശ്യത്തിലുള്ള ഷീറ്റുകൾ സൈറ്റിലായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതിനാണിപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റുകളും നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് നിന്നെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ തൂങ്ങി ജിപ്സെത്തുമ്പോൾ തൂങ്ങി നിൽക്കണമൊക്കെ കണ്ടില്ലേ, അത്രയും സ്ട്രോങ് ആണ് നമ്മൾ മെറ്റീരിയൽ വെച്ചുമ്പോൾ. ഇനിയിപ്പോൾ എന്തെങ്കിലും ക്രാക്ക് വരില്ല. ഇനി ചുമരിനെ എന്തെങ്കിലും ക്രാക്ക് വരുന്ന പോലെ വരുമ്പോൾ ഇത് സീലിംഗ് വലിഞ്ഞിട്ടോ ക്രാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും വർക്ക് വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ.